സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു സിജിയൻ ക്രിയേഷൻസ്. അപ്പോൾ നമ്മളുള്ള റാഞ്ച് സിമുലേറ്ററിൻ്റെ 6th എപ്പിസോഡായിട്ട് വന്നേക്കാണ് ഗൈസ്. സോ നമ്മൾ വീടൊക്കെ പണിതു. ഇനി ഞാൻ കഴിഞ്ഞ ഇതിൽ പറഞ്ഞായിരുന്നു ഒരു വണ്ടി എടുക്കണം എന്ന്. സോ നമുക്ക് ഇനി ഇന്ന് വണ്ടി എടുക്കാൻ പോണ ചടങ്ങാണ്. സോ പുതിയ ഫ്രണ്ട്സ് ആണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിലൊന്ന് ഫോളോ ചെയ്യുക, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ. സോ അതൊക്കെയുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ കുറച്ച് ലൈറ്റുകളൊക്കെ വെക്കണം ഗൈസ്. അപ്പോൾ ഞാനിവിടെ ലൈറ്റുകളൊക്കെ വെക്കട്ടെ. ഇത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള സമയമാണിത് ഗൈസ്. സോ അപ്പം വിത്തൗട്ട് വിഷിംഗ് ആയിട്ട് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. സോ ഗൈസ്, അപ്പോൾ നമ്മൾ MPL പ്രോൻ്റെ ലുഡോവിൻ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ് പരിചയപ്പെടുന്നത്. ഞാൻ ഓൾറെഡി ഈ ആപ്ലിക്കേഷനെ കുറിച്ച് പറഞ്ഞതാണ്. ലുഡോവിൻ എന്ന് വെച്ചാൽ ബേസിക്കലി ഒരു സ്ട്രാറ്റജിക് ബോർഡ് ഗെയിമാണ്. എല്ലാവരും ലുഡോ കളിച്ചിട്ടുണ്ടാവും. അപ്പോൾ ലുഡോ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ഗെയിമാണ്. വളരെ നല്ല രീതിയിൽ എളുപ്പത്തിൽ കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിമാണ്. നല്ല നല്ല ക്യാഷ് പ്രൈസും കാര്യങ്ങളൊക്കെ ഇവർ ഓഫർ ചെയ്യുന്നുണ്ട്. കുറേ ടൂർണമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യുന്നുണ്ട്. സോ എല്ലാവരും ചെക്കൗട്ട് ചെയ്യണം. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ, നമ്മുടെ ലിങ്കിൽ നിന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. MPL പ്രോ ആപ്ലിക്കേഷൻ ആയിരിക്കും നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണേ. അതിൽ ജസ്റ്റ് ലുഡോ വിൻ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഗെയിം കിട്ടും. ജസ്റ്റ് ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, എന്നിട്ട് ഇതുപോലെ കളിക്കുക. നമ്മൾ ഒപ്പോണൻറ്റ്, നമ്മുടെ സെയിം ലെവലിലുള്ള ഒപ്പോണൻറ്റ് ആയിരിക്കും മാച്ച് ആവണത്. ആദ്യം കുറേ ട്യൂട്ടോറിയലും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടാണ് മാച്ച് ആക്കണത്. ജസ്റ്റ് ഒരു സെറ്റ് ഓഫ് ലിമിറ്റഡ് മൂവ്സ് വെച്ചായിരിക്കും നമ്മൾ ഇതിൽ കളിക്കുന്നത്. നമുക്കിതിൽ 2 രൂപ വെച്ചോ 6 രൂപ വെച്ചോ 3 രൂപ വെച്ചൊക്കെ കളിക്കാൻ പറ്റും. അപ്പം വേറെ ഫ്രീ ആയിട്ടും കളിക്കാൻ പറ്റും. നമ്മുടെ പ്രാക്ടീസ് ചെയ്യാനൊക്കെ കളിക്കാൻ പറ്റും. സോ എല്ലാവരും പ്രാക്ടീസൊക്കെ ചെയ്ത് ടൂർണമെൻറ്റിലൊക്കെ പങ്കെടുത്ത് നല്ല അടിപൊളിയാവുക ഗൈസ്. സോ വിത്തൗട്ട് ടീച്ചിങ്ങിൻ്റെ ലെറ്റ്സ് കണ്ടിന്യൂ ദ വീഡിയോ. അപ്പോൾ എല്ലാവരും മറക്കണ്ട, ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ പോയി ഡൗൺലോഡ് ചെയ്യുക ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ നല്ല രീതിക്ക് തന്നെ കുറച്ച് ട്യൂബ് ലൈറ്റ്സ് റാഞ്ചി കുത്തി കയറ്റിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ രാത്രി ആകുമ്പോൾ കണ്ണ് കാണാൻ പറ്റില്ല. സോ നമുക്ക് കോഴിക്കോടിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എൻ്റെ ഇനിയുള്ള ശ്രമം. അത് നടക്കുമോയെന്നറിയില്ല. കോഴിക്കോടിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെക്കാനുള്ള എൻ്റെ ശ്രമം പാഴാവുമോ ഫലിക്കുമോ എന്നെനിക്കറിയില്ല. അതിനു മുമ്പേ നമുക്ക് ഓ ഇതിന് ഫൗണ്ടേഷൻ വേണോ അല്ലേ, വെറുതെ അല്ല. ഫെൻസ് വെച്ചാലോ? ഫെൻസ് ഏ വേണ്ട, ഫെൻസ് വേണ്ട, ഒന്നുമില്ലാണ്ട് ഫെൻസ് വെച്ച് നോക്കട്ടെ. ഫെൻസ് ഫെൻസ് വേണ്ട, ഫെൻസ് വേണ്ട അല്ലേ, ഫെൻസ് വേണ്ട. നമുക്ക് ഒന്നുമില്ലാണ്ടിരിക്കണത് നല്ലത്. എന്തായാലും നമുക്ക് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് വെക്കാൻ പറ്റുമോ നോക്കാം ഗൈസ്. നമുക്ക് ഉള്ളിൽ ലൈറ്റ് വെക്കാൻ പറ്റിയ സെറ്റാണ് കോഴിക്കൂടെ തിളങ്ങി നിൽക്കും അവിടെ. അപ്പോൾ അതിൻ്റെ അകത്ത് കയറിയിട്ട് ലൈറ്റ് വെക്കൽ നടക്കുള്ളൂ എന്ന് തോന്നുന്നു. പുറത്തുനിന്ന് വെക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇല്ല, പുറത്തുനിന്ന് ഇവിടെ എങ്ങും വെക്കാൻ പറ്റില്ല. ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ഡോറ് തുറക്കില്ല, അത് ഉറപ്പാണ്. സോ ഇവിടെ എങ്ങും വെക്കാൻ പറ്റില്ല ഗൈസ്. ഇല്ലെങ്കിൽ കോഴിക്കൂടിൽ ലൈറ്റ് ഇല്ലാണ്ടായിപ്പോൾ ഉള്ളിൽ കയറിയിട്ട് ഇത് വെക്കണം അടക്കി. ഓക്കെ, ഇവിടെ വെക്കണം. ഇവിടെ വെച്ചിട്ട് ഞാൻ കോഴിക്കോട്ടിൽ ലൈറ്റ് വെച്ചിട്ട് സെറ്റ് വരാം ഗൈസ്. എന്തായാലും ഞാൻ മുകളിലൊക്കെ പച്ച വന്നില്ല, ഇവിടെ നിന്ന് താഴെ വരാത്തേ. ഓക്കെ, എന്തായാലും ഞാൻ കോഴിക്കോട്ടിൽ ലൈറ്റ് വെച്ച് മെറ്റൽസ് വെച്ച് ലൈറ്റൊക്കെ വെച്ചിട്ട് വരാം ഗൈസ്. ഓക്കെ ഓക്കെ ഗൈസ്. ഒക്കെ നമ്മുടെ അങ്ങനെ ലൈറ്റുകളൊക്കെ വെച്ചിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഇത് പ്രകാശിച്ച് അങ്ങോട്ട് നിൽക്കണം നമ്മുടെ കോഴിക്കോട്. അപ്പോൾ ഇനി നമുക്ക് ഓക്കെ, ഉള്ളിലൊക്കെ സെറ്റാണ്. നമുക്ക് ഇത് കൊണ്ടുപോയി തിരിച്ച് ആ വീടിൻ്റെ അവിടെ തന്നെ കൊണ്ടുപോയി വയ്ക്കുക ഗൈസ്. വീടിൻ്റെ സിറ്റ് ഔട്ടിലാണ് നമ്മളിപ്പോൾ തൽക്കാലം സ്റ്റോർ റൂമായിട്ട് വെച്ചിട്ട്. ഇതെങ്ങനെ കൈ വന്ന്? അവിടെ കിടക്ക, അവിടെ അവിടെ കിടക്ക്, അവിടെ കിടക്ക്. ഓക്കെ, സോ ഡോർ അടയ്ക്കാം, നമുക്ക് വണ്ടി മേടിക്കാൻ പോകാം ഗൈസ്. അയ്യോ വേണ്ട, ഞാൻ UTV കൊണ്ട് പോയാൽ തിരിച്ച് UTV കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ UTV ഇവിടെ കിടക്കട്ടെ, നമുക്ക് നടന്ന് പോവാം ഗൈസ്. ഇതെന്ത് ഇങ്ങനെ ഉടനെ? ആ നമുക്ക് നടന്ന് തന്നെ പോവാം, ഫ്രണ്ടിൽ തന്നെയല്ലേ. തോന്നുമ്പോൾ പോയി വണ്ടി മേടിക്കാൻ വേണ്ടി നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാർ ഷോറൂം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. സോ നമുക്ക് പേര് മാറ്റണം അല്ലേ. ഓക്കെ, നമുക്ക് CJN ഫാം നടാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫാമിന് പേരൊക്കെ ഇട്ടു. ഇനി നമ്മുടെ കാർ ഷോറൂമിൽ എത്തിയിട്ട് ബാക്കി കാണാം ഗൈസ്. ഓക്കെ, നമ്മളങ്ങനെ കാർ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. ഓ ചേട്ടാ, ഒരു കാർ എടുക്കൂ.
ഓക്കെ, ഇതൊന്നും വേണ്ട. നമുക്കൊരു അതല്ലല്ലോ, ഇത് തന്നെ, അത് തന്നെ ബൈക്ക് കാർ, ഇത് മതി. എസ് യു വി ആണോ വേണ്ട? എസ് യു വി കപ്പാസിറ്റി കുറവാണ്, ഇത് കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, ബൈ ചെയ്തിരിക്കുന്നു ഗൈസ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ കാർ അവിടെ പാർക്കിംഗ് ലോട്ടിൽ ഉണ്ടെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്ക് കാർ ഇയ്യാ മോനെ, അവിടെ കിടക്കണ്ട്, ദേ കിടക്കണ്ട്. അയ്യോ യോ. ഓക്കെ, നമുക്കിത് കൊണ്ടുപോയിട്ട് ഇനി മറ്റേ വർക്ക്ഷോപ്പിൽ കെട്ടിയിട്ട് കളറൊക്കെ മാറ്റി യെല്ലോ കളർ അടിക്കും. നമ്മുടെ കളർ യെല്ലോ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ യെല്ലോ കളറൊക്കെ അടിച്ച്, ഇതെങ്ങനെയായിരുന്നു, മറന്നു എല്ലാം മൊത്തം. ഓക്കെ, യെല്ലോ കളറായിട്ടുണ്ട്, യെല്ലോ കളർ അടിച്ച് നമ്മൾ എക്സ്ട്രാസ് ഫുള്ള് ഓൾ കൊടുക്ക്, അപ്ഗ്രേഡ്. ഓക്കെ, എക്സിറ്റ് എക്സിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വണ്ടി അങ്ങനെ സെറ്റായിട്ടുണ്ട്. ആദ്യം തന്നെ നമുക്ക് പോയി കുറച്ച് പെട്രോൾ അടിക്കാം. പെട്രോൾ ഇങ്ങടായിരുന്നു, വഴി തെറ്റിപ്പോയി ഗൈസ്. ഓ, ഇൻറ്റീരിയറൊക്കെ പൊളി, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോയി കുറച്ച് പെട്രോൾ അടിക്കണം. പെട്രോൾ അടിച്ചു കഴിഞ്ഞാലേ നമുക്ക് വണ്ടിക്ക് ഓടാൻ പറ്റുള്ളൂ. ഇന്ധനമില്ലാണ്ട് എങ്ങനെയാണ് വണ്ടി ഓടണം ഗൈസ്? ഓക്കെ, ഓ സ്പീഡ് കണ്ട, ടോപ്പ് സ്പീഡ് 60-65 സംതിങ് അങ്ങനെ എന്താണോ ഉണ്ട്. സോ നമുക്ക് എന്താ, പെട്രോൾ അടിക്കാം ഗൈസ്. പെട്രോൾ മുഖ്യം വയ്ക്കണേ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ പെട്രോൾ അടിച്ചിട്ടുണ്ട്. പെട്രോൾ അടിച്ച് നമ്മൾ ഇനി തിരിച്ച് റാഞ്ചിലേക്കാണ് പോകുന്നത്. റാഞ്ചിൽ ചെന്നിട്ട് ഒരു കാർ കുറച്ചൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ട്, എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് റാഞ്ചിൽ ചെന്നിട്ട് കാണാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ യാ മോനെ പുതിയ വണ്ടി കൊണ്ട് പിടിച്ച് നിർത്തിയാനേ അവിടെ. അപ്പോൾ പുതിയ വണ്ടി കൊണ്ട് നമ്മൾ റാഞ്ചിൽ കയറിയിരിക്കുന്നു. ഏ. അപ്പോൾ നമ്മളിവിടെ ഒരു കാർ പോർച്ചൊക്കെ ബിൽഡ് ചെയ്യണമെന്നുണ്ട്. നോക്കട്ടെ, കാർ പോർച്ച് കഴുപ്പോഴ്ച്ച് ഇവിടെ കറക്റ്റ് സൈഡിലായിട്ട് ബിൽഡ് ചെയ്ത് വയ്ക്കാം. എന്താ അഭിപ്രായം? യെസ്, ഇങ്ങനെ തന്നെ. നമുക്ക് ഈ വീടിൻ്റെ സൈഡിലൊരു കാർ പോർച്ച്, ഒരു മേൽക്കൂരയൊക്കെ മേഞ്ഞ് ലൈറ്റൊക്കെ ഇട്ട് ജസ്റ്റ് ഒരു കാറിന് കിടക്കാൻ പറ്റുന്ന രീതിയിൽ മാത്രം, ഈ ഒരു പിക്കപ്പ് മാത്രം കിടന്നാൽ മതി. ബാക്കി ഇപ്പോൾ ലോറി മേടിയാണെങ്കിൽ തന്നെ നമുക്ക് ലോറി പുറത്തിടാം, കാരണം ലോറിക്കായിരിക്കും ഓട്ടം കൂടുതൽ സാധനങ്ങളൊക്കെ കൊണ്ടുവരാനേ. ഇതിലിപ്പോൾ രണ്ട് പന്നികൾ മാത്രമേ കയറ്റാൻ പറ്റുള്ളൂ, പിന്നെ കുറച്ച് സാധനങ്ങൾ മുകളിൽ ക്യാരി ചെയ്യുമ്പോൾ വയ്ക്കാനും പറ്റും, അത്രേ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ലോറി വരണം എന്തായാലും വേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ കാർ പോർച്ചിൻ്റെ ബിൽഡിങ് നമുക്ക് ഏകദേശം സെറ്റാക്കിയിട്ട് കാണാം ഗൈസ്. ഓ ഗൈസ്, അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കാർ പോർച്ചിൻ്റെ ബിൽഡിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. എനിക്ക് ഇവിടെ സമയം കുറവായതുകൊണ്ട് തന്നെ കാർപോർച്ചിൻ്റെ ബിൽഡിംഗ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ അടുത്ത എപ്പിസോഡിൽ കാർപോർച്ചിൻ്റെ ബിൽഡിംഗ് കംപ്ലീറ്റും ചെയ്യും, വേറെ എന്തെങ്കിലും ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള കാർപോർച്ചിൽ വണ്ടി കയറ്റിയിടാം, ഇങ്ങനെ അങ്ങോട്ട് കയറ്റിയിടാം. ഓക്കെ, വണ്ടി അവിടെ കിടക്കട്ടെ, കുടുങ്ങാണ്ട് കയറ്റിയിടാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു പിക്കപ്പൊക്കെ എടുത്തു, പൊളിയല്ലേ? അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മറക്കണ്ട. പുതിയ ഫ്രണ്ട്സ് തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ. നമ്മൾ റോഡ് ടു 50K, 50K സർപ്രൈസ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു, അപ്പോൾ മറക്കണ്ട. ആൻഡ് നമ്മുടെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, ഇൻസ്റ്റഗ്രാമിലും ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ചാറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ, ദിസ് ഈസ് സി ജയൻ സൈനിങ് ഓഫ്. ബൈ. മുകളിലിരിക്കുമോ? ഇല്ലില്ല, ബാക്കിലിരിക്കട്ടെ, മഞ്ഞ വണ്ടി. ബൈ.